നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ദി ഫോളോ അപ്പോൾ അതിൽ കുറച്ച് സബ് ക്വസ്റ്റൻസ് അഞ്ച് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ അതിലൊന്നും മാത്രമേ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ അത് ഓരോന്നിൻ്റെ വാല്യു കൊടുക്കാനാണ് ഈ വാല്യു എട്ട് ദി ഫോളോ എന്ന് പറയുമ്പോൾ ഓരോന്നിൻ്റെ വാല്യൂ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യാനാണ് ആൻസർ സോ സയൻ തേർട്ടി പ്ലസ് ടെൻ ഫോർട്ടി ഫൈവ് സൈൻ തേർട്ടി ഇതിൽ ഓരോന്നിൻ്റെ വാല്യൂ കൊടുക്കും അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ആദ്യം സൈൻ തേർട്ടി സൈൻ തേർട്ടിയുടെ വാല്യൂ വൺ ബൈ ടു ഓക്കെ വൺ ബൈ ടു ദെൻ സൈൻ തേർട്ടി പ്ലസ് വൺ ബൈ ടു പ്ലസ്

ടു ബൈ റൂട്ട് ത്രീ റൂട്ട് ത്രീ ബൈ ടു തിരിച്ചിട്ട് ടു ബൈ റൂട്ട് ത്രീ സോ വൺ മൈനസ് ടു ബൈ റൂട്ട് ത്രീ ഡിവൈഡ് ബൈ അപ്പോൾ ഓരോ വാല്യൂസ് ഇതിന് അറിഞ്ഞിരിക്കണം ബൈ ഹർട്ടായിട്ട് സിക്ക് തേർട്ടി സിക്ക് തേർട്ടി ബൈ ഹാർട്ട് പഠിക്കണമെന്നില്ല സിക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ റെസി ബ്രോക്കലാണ് കോസിൻ്റെ റെസി ബ്രോക്കാണ് അപ്പോൾ കോസ് തേർട്ടി അറിഞ്ഞാൽ മതി കോസ് തേർട്ടി ഈക്വൽ ടു കോസ് തേർട്ടി ഈക്വൽ ടു വൺ റൂട്ട് ത്രീ ബൈ ടു അല്ലേ റൂട്ട് ത്രീ ബൈ ടു തിരിച്ചിട്ട് ടു ബൈ റൂട്ട് ത്രീ ടു ബൈ റൂട്ട് ത്രീ ഓക്കെ ടു ബൈ റൂട്ട് ത്രീ ദെൻ നെക്സ്റ്റ് കോ സിക്സ്റ്റി കോ സിക്സ്റ്റി എന്ന് പറയുമ്പോൾ സിക്സ്റ്റിയുടെ ഓപ്പോസിറ്റ് റൂട്ട് ആണ് വരിക അഡ്ജസ്റ്റിൻ്റെ വൺ എന്നാണ് വരിക അപ്പോൾ വൺ ബൈ ടു അല്ലേ കോ സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു അങ്ങനെ ആലോചിച്ചാലും മതി കോ സിക്സ്റ്റി അല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ കിട്ടും കോ സിക്സ്റ്റി ഈക്വൽ ടു വൺ ബൈ ടു ഓക്കെ വൺ ബൈ ടു ദൻ നെക്സ്റ്റ് കോ സിക്സ്റ്റി കഴിഞ്ഞാൽ നെക്സ്റ്റ് കോട്ട് ഫോർട്ടി ഫൈവ് അല്ലേ കോട്ട് ഫോർട്ടി ഫൈവ് കോട്ട് ഫോർട്ടി ഫൈവ് ഈക്വൽ ടു നമുക്കറിയാം ടെൻ ഫോർട്ടി ഫൈവ് ആണ് അപ്പോൾ കോട്ട് ഫോർട്ടി ഫൈവിൻ്റെ റെസ്റ്റ് ബ്രോക്കിൽ അത് വണ്ണ് തന്നെയാണ് ഓക്കെ ഒക്കെ പ്ലസ് ആണ് താഴെ മുകളിലൊന്നും മൈനസ് വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഒന്നും മാറരുത് സിമ്പലൊന്നും മാറരുത് അതുപോലെ തന്നെ വാല്യൂസ് കൊടുക്കുമ്പോൾ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് ആൻസർ തെറ്റും ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റെപ്പിനൊന്നും മാർക്കില്ല എം സിക്ക് ആകുമ്പോൾ കറക്റ്റ് ആൻസർ തന്നെ കിട്ടണം അപ്പോൾ കാൽക്കുലേഷനൊക്കെ കറക്റ്റ് ആയിരിക്കണം ഒരു മിസ്റ്റേക്കും വരുത്താൻ പാടില്ല ഓക്കെ സോ വൺ ബൈ ടു പ്ലസ് വൺ മൈനസ് ടു ബൈ റൂൾ ത്രീ ആദ്യം മുകളിൽ താഴെ ചെയ്യാം സോൾവ് ചെയ്യാം അപ്പോൾ മുകളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വൺ ഇൻ ഞാൻ വൺ ബൈ വൺ എന്നിട്ട് ഇത് രണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ വൺ ഇൻറ്റുവൺ എന്ന് പറഞ്ഞാൽ വൺ വരും വൺ പ്ലസ് വൺ ഇൻ ടു ടു എന്ന് പറയുമ്പോൾ ടൂന്ന് വരും ഓക്കെ അപ്പോൾ ഞാനൊന്നും കൂടി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വൺ ഇൻറ്റു വൺ 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 പ്ലസ് വൺ ഇൻറ്റു ടു അപ്പോൾ വൺ പ്ലസ് ടു എന്ന് പറയുമ്പോൾ ത്രീന്ന് വരും അല്ലേ അപ്പോൾ ത്രീ ബൈ എന്ന് വരും ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ ബൈ ടു എന്നുണ്ടും അല്ലെങ്കിൽ വണ്ണിൻ്റെ കൂടെ ഹാഫ് ചേർത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വൺ ആൻഡ് ഹാഫ് വണ് വൺ ആൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ത്രീ ബൈ ടു മൈനസ് ടു ബൈ റൂട്ട് ത്രീ എന്നുണ്ട് മുകളിൽ ഡിനോമിനേറ്ററിൽ ഇത് രണ്ടും ആഡ് ചെയ്ത് മൾട്ടിപ്പിൾ ടു ഇൻറ്റു ടു ഫോറ് ഫോർ പ്ലസ് വൺ ഇൻറ്റു റൂട്ട് ത്രീ റൂട്ട് ത്രീ അപ്പോൾ ഫോർ പ്ലസ് റൂട്ട് ത്രീ അത് ഈ രണ്ടെണ്ണമാണ് ചെയ്യണത് ഓക്കെ ഡിവൈഡ് ബൈ ടു റൂട്ട് ത്രീ ഇൻറ്റു ടു എന്ന് പറഞ്ഞാൽ ടു റൂട്ട് ത്രീ പിന്നെ പ്ലസ് വൺ ഉണ്ട് വണ്ണിന് നമുക്ക് വൺ ബൈ വൺ എന്നാൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം ഓക്കെ ഇപ്പോൾ ഈ രണ്ടെണ്ണം ആഡ് ചെയ്തപ്പോൾ അത് ഫോർ പ്ലസ് റൂട്ട് ത്രീ ബൈ ടു റൂട്ട് ത്രീ നിൽക്കും അതേപോലെ ഈ രണ്ടെണ്ണം ആഡ് ചെയ്തപ്പോൾ ത്രീ ബൈ ടു നോക്കി ബാക്കിയുള്ള നമ്പേഴ്സും കൂടി ഇനി ആഡ് ചെയ്യാണ്ട് അപ്പോൾ മുകളിലൊന്നും കൂടി ആഡ് ചെയ്യാം ന്യൂമറേറ്ററിൽ ആയിട്ട് ത്രീ ഇൻ്റു റൂട്ട് ത്രീ പറഞ്ഞാൽ ത്രീ റൂട്ട് ത്രീ മൈനസ് ടു ഇൻറ്റി ടു എന്ന് പറയുമ്പോൾ ഫോർ ത്രീ റൂട്ട് ത്രീ മൈനസ് ഫോർ ത്രീ റൂട്ട് ത്രീ മൈനസ് ഫോർ ഡിവൈഡ് ബൈ ടു റൂട്ട് ത്രീ എന്നുണ്ട് ടു റൂട്ട് ത്രീ ടു റൂട്ട് ത്രീ ഡിവൈഡ് ബൈ ഓക്കെ ത്രീ റൂട്ട് ത്രീ മൈനസ് ടു ഫോർ ഡിവൈഡ് ബൈ ടു റൂട്ട് ത്രീ ഇനി ഓൾ ഡിവൈഡ് ബൈ താഴെയൊന്നും ചെയ്യണം നമുക്ക് ഫോർ പ്ലസ് റൂട്ട് ത്രീ ഇൻറ്റു വൺ എന്ന് പറയുമ്പോൾ ഫോർ പ്ലസ് റൂട്ട് ത്രീ ഫോർ പ്ലസ് റൂട്ട് ത്രീ ഇൻറ്റു വൺ എന്ന് പറയുമ്പോൾ ഫോർ പ്ലസ് റൂട്ട് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക

ഇവിടെ നോക്കാം ഈ ടൂ റൂട്ട് ത്രീയും ഈ ടൂ റൂട്ട് ത്രീ ക്യാൻസൽ ചെയ്യും അതായത് നമ്മൾ എങ്ങനെ ചെയ്യുക ഒരു ഫ്രാക്ഷിന് വേറൊരു ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ റെസിബ്രോക്കിലെട്ട് മൾട്ടിപ്പിൾ ചെയ്യും അപ്പോൾ ഈ ടു റൂട്ട് ത്രീ മുകളിലേക്ക് പോകും ഈ ഫോർ പ്ലസ് റൂട്ട് ത്രീ പ്ലസ് ടു റൂട്ട് ത്രീ എന്നത് അഡിലൈനെ വരും ഒക്കെ ഡിനോമിനേറ്ററിൽ തന്നെ വരും അപ്പോൾ മുകളിലെ ടൂർ റൂട്ട് ത്രീ ഈ ഡിനോമീറ്ററിൽ ടൂറൂട്ടീനും കൂടി ക്യാൻസൽ ചെയ്യാം ഓക്കെ ടൂ ബൈ റൂട്ട് അത് രണ്ടും ക്യാൻസൽ ചെയ്തു പിന്നെ ബാക്കിയുള്ള മുകളിൽ ത്രീ റൂട്ട് ത്രീ മൈനസ് ഫോർ ത്രീ റൂട്ട് ത്രീ മൈനസ് ഫോർ ബൈ ദെൻ ഡിനോമിനേറ്ററില് ഫോർ പ്ലസ് റൂട്ട് ത്രീ പ്ലസ് ടു റൂട്ട് ത്രീ എന്നുണ്ടാവും അപ്പോൾ അതിൽ ഫോർ പ്ലസ് റൂട്ട് ത്രീ പ്ലസ് ടു റൂട്ട് ത്രീ ആ റൂട്ട് ത്രീയും ടു റൂട്ട് ത്രീ അതിൽ രണ്ടിലും റൂട്ട് ത്രീയെന്നുണ്ട് അപ്പോൾ അതിൽ രണ്ടിലും എത്ര റൂട്ട് ആണ് റൂട്ട് ത്രീന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കൊരു എക്സ് പോലെ കരുതി കഴിഞ്ഞാൽ ഇവിടെ ഒരു എസ് ഉണ്ട് ഇവിടെ രണ്ട് ഉണ്ട് അപ്പോൾ മൊത്തം മൂന്ന് എക്സ് ഉണ്ടാവും അപ്പോൾ ഇവിടെ ഒരു റൂട്ട് ത്രീ ഉണ്ട് ഇവിടെ രണ്ട് റൂട്ട് ത്രീ ഉണ്ട് അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ത്രീ റൂട്ട് ത്രീ അപ്പോൾ ഫോർ പ്ലസ് ത്രീ റൂട്ട് ത്രീ എന്ന് വരും ഫോർ പ്ലസ് ത്രീ റൂട്ട് അപ്പോൾ നമുക്ക് എന്ത് ത്രീ റൂട്ട് ത്രീ മൈനസ് ഫോർ ബൈ ഫോർ പ്ലസ് ത്രീ റൂട്ട് ത്രീ ഇനി നിങ്ങൾ എം സി ക്ക് ക്വസ്റ്റിനാണ് ഈ ഒരു ഓപ്ഷനിൽ ചിലപ്പോൾ ആൻസറിൽ കാണുന്നില്ലെങ്കിൽ നമ്മൾ നയൻത്തിൽ പഠിച്ചിട്ടുണ്ട് ഡിനോമിനേറ്ററിൽ ഈ റാഷണൽ നമ്പർ വന്നുകഴിഞ്ഞാൽ റൂട്ട് ത്രീ ഒക്കെ കഴിഞ്ഞാൽ അതിൻ്റെ റാഷണലൈസ് ചെയ്യുന്നത് ഫസ്റ്റ് ചാപ്റ്ററുള്ള ഒരു ടോപ്പിക്കാണ് റാഷണലൈസ്ഡ് ഡിനോമിനേറ്റർ അത് വെച്ചിട്ട് ഒന്ന് സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും അപ്പം അത് കുറച്ച് ടഫുള്ള ആണ് നിങ്ങൾ ചെയ്യുന്നത് നേരെ ഓരോ സ്റ്റെപ്പും മനസ്സിലാക്കി ചെയ്യണം ഫോർ പ്ലസ് ത്രീ റൂട്ട് ത്രീ എന്നുള്ള ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ ഇതിൻ്റെ കോൺജിഗേറ്റ് കോൺജിഗേറ്റ് എന്ന് പറഞ്ഞാൽ നടുവിൽ പ്ലസ് ആണെങ്കിൽ മൈനസ് മൈനസ്സാക്കുക അതിന് മൾട്ടിപ്പിളിയാ ഡിവൈഡ് ചെയ്യുക നടുവിൽ മൈനസ് ആണെങ്കിൽ നടുവില് പ്ലസ് ഇട്ടിട്ട് മൾട്ടിപ്ലിയാ ഡിവൈഡ് ചെയ്യുക കാരണം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള എഴുതി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നയത്തിൽ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ടാണ് ഓർമ്മയിൽ ഉണ്ടെന്ന് കരുതുന്നു ഫോർ മൈനസ് ത്രീ റൂട്ട് ത്രൂ കൊണ്ട് മൾട്ടിപ്ലിയ അതേപോലെ തന്നെ ഡിവൈഡ് ചെയ്യുക ഓക്കെ ദി ഡിനോമിനേറ്റർ എന്നാണ് ടോപ്പിക്കിൽ നമ്മൾ നയൻത്ത് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണിപ്പോൾ ഇതിൻ്റെ ആൻസർ ത്രീ റൂട്ട് ത്രീ മൈനസ് ഫോർ ബൈ ഫോർ പ്ലസ് ത്രീ റൂട്ട് ത്രീ എന്നുള്ള തന്നെയാണ് ആൻസർ ഈ ഒരു ആൻസർ അവിടെ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ടിക്ക് ചെയ്യാം ഇനി ആൻസർ ഓപ്ഷനിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഡിനോമിനേറ്ററിനെ റാഷലൈസ് ചെയ്യണം ഡിനോമിനേറ്ററിനെ റാഷനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ത്രീ റൂട്ട് ത്രീ ഈ നടുവിൽ പ്ലസ് ആണെങ്കിൽ അത് മൈനസ് ആക്കിയിട്ട് ആ നമ്പറോണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡ് ചെയ്യാം ഓക്കെ ഒരേ നമ്പറോണ്ട് മൾട്ടിപ്ലി ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിന് വ്യത്യാസം വരുന്നില്ല അത് സെയിം നമ്പറാണ് ഇനി നമുക്ക് മുകളിൽ എന്ത് ചെയ്യണം ഓരോ നോമ്പ് ബ്രാക്കറ്റൊക്കെ ഇട്ട് കൊടുത്താൽ ഓരോ നമ്പർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഓക്കെ മൾട്ടിപ്ലിക്കേഷൻ അധികം വരും ത്രീ റൂട്ട് ത്രീ ഇൻറ്റു ഫോർ എന്ന് പറയുമ്പോൾ ത്രീ ഇൻറ്റു ഫോർ ടുവൽ റൂട്ട് ത്രീന്ന് വരും ഓക്കെ ദെൻ ത്രീ റൂട്ട് ത്രീൻ്റെ എല്ലാം മൾട്ടിപ്ലൈ ത്രീ റൂട്ട് ത്രീ ഇൻ ഫോർ എന്ന് പറയുമ്പോൾ ടുവെൽ റൂട്ട് ത്രീ പിന്നെ ത്രീ റൂട്ട് ത്രീ ഇൻറ്റു മൈനസ് ത്രീ റൂട്ട് ത്രീ ഇപ്പോൾ എന്തും മൈന പ്ലസ് ഇൻ മൈനസ് മൈനസ് എന്ന വരും ത്രീ ഇൻറ്റു ത്രീ നയൻ എന്ന് വരും റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ എന്ന് പറയുമ്പോൾ ത്രീന്ന് വരും ഓക്കെ ത്രീ ഇൻറ്റു ത്രീ നയൻ റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ വരുമ്പോൾ ത്രീ ദെൻ മൈനസ് ഇത് ബ്രാക്കറ്റാണ് ബ്രാക്കറ്റിൽ ഇട്ടുകയാണ് ഫോർട്ടി വൺ അല്ലാതെ ഫോർ ആണ് കേട്ടോ ഫോർ ആണ് ഓക്കെ ദെൻ ഇനി ഫോർ മൈനസ് ഫോർ ഉണ്ട് എല്ലാത്തിന് മൾട്ടിപ്പ് മൈനസ് ഫോർ ഇൻറ്റു ഫോർ എന്ന് പറയുമ്പോൾ മൈനസ് സിക്സ്റ്റീൻ മൈനസ് സിക്സ്റ്റീൻ മൈനസ് ഫോർ ഇൻറ്റു മൈനസ് മൈനസ് ഇൻറ്റു മൈനസ് എന്ത് വരും പ്ലസ് വരും മൈനസ് ഫോർ ഇൻറ്റു മൈനസ് ത്രീ റൂട്ട് ത്രീന്നാണ് അപ്പോൾ അത് ഫോർ ഇൻറ്റു ത്രീ ടുവൽ റൂട്ട് ത്രീ തന്നെ വരും ടുവൽ റൂട്ട് ത്രീ ഡിവൈഡഡ് ബൈ ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് ഐഡൻറ്റി ഉപയോഗിക്കാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അപ്പോൾ ഫോർ സ്ക്വയർ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ ആ റൂട്ടിൽ പോകും റൂട്ട് പോകുമ്പോൾ അത് നമ്പർ നമ്പറാവും ഓക്കെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സോ ട്വൽവ് റൂട്ട് ത്രീ എന്നുള്ള നമ്പർ നോക്കാം റൂട്ട് ത്രീ എന്നുള്ള വേറെ നമ്പർ വരുന്ന വീണ്ടും ട്വൽവ് റൂട്ട് ത്രീ നിന്ന് അത് പ്ലസ് ആണ് മൈനസ് ആണ് കയറി കൊണ്ടും ക്യാൻസൽ ചെയ്യുന്നു പക്ഷേ രണ്ടും പ്ലസ് തന്നെയാണ് അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുക അപ്പോൾ ട്വൽവ് പ്ലസ് ടുവൽ എന്ന് പറയുമ്പോൾ എന്തൊരു ട്വൻ്റി ഫോർ റൂട്ട് ട്രീ വരും ട്വൻറ്റി ഫോർ റൂട്ട് ത്രീ പിന്നെ എന്തുണ്ട് മൈനസ് നയൻ ഇൻറ്റു ത്രീന്നുണ്ട് മൈനസ് സിക്സ്റ്റീന്നുണ്ട് മൈനസ് നയൻ ഇൻറ്റു ത്രീ എന്ന് പറയുമ്പോൾ മൈനസ് ട്വൻറ്റി ട്വൻറ്റി സെവൻ വരും അല്ലേ മൈനസ് ട്വൻറ്റി സെവൻ മൈനസ് ട്വൻ്റി സെവൻ മൈനസ് സിക്സ്റ്റീൻ ഡിവൈഡഡ് ബൈ ട്വൻറ്റി ഫോർ റൂട്ട് ത്രീ മൈനസ് ട്വൻറ്റി സെവൻ മൈനസ് സിക്സ്റ്റീൻ ഡിവൈഡഡ് ബൈ ഫോർ സ്ക്വയർ എന്ന് പറയുമ്പോൾ സിക്സ്റ്റീൻ വരും മൈനസ് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ റൂട്ട് ത്രീ സ്ക്വയർ അപ്പോൾ ത്രീ സ്ക്വയർ എന്ന് പറയുമ്പോൾ നയൻ റൂട്ട് ത്രീ സ്ക്വയർ എന്ന് പറയുമ്പോൾ ത്രീ അപ്പോൾ ത്രീ സ്ക്വയർ എന്ന് പറയുമ്പോൾ നയൻ ഇൻറ്റു റൂട്ട് ത്രീ സ്ക്വയർ എന്ന് പറയുമ്പോൾ ത്രീ ഓക്കെ അപ്പോൾ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം ട്വൻറ്റി ഫോർ റൂട്ട് ത്രീ മൈനസ് ട്വൻറ്റി സെവൻ മൈനസ് സിക്സ്റ്റീൻ ട്വൻറ്റി സെവൻ മൈനസ് ട്വൻറ്റി സെവൻ മൈനസ് സിക്സീൻ പറയുമ്പോൾ രണ്ടും ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക മൈനസ് ഇടുക അപ്പോൾ സെവനും ട്വൻറ്റി പ്ലസ് തെൻ തേർട്ടി തേർട്ടി സെവനും ഫോർട്ടി ത്രീ എന്ന് വരും അല്ലേ മൈനസ് ഫോർട്ടി ത്രീ ഓക്കെ സെവൻ പ്ലസ് സിക്സ് തേർട്ടീൻ അല്ലേ തെൻ ടു പ്ലസ് വൺ ഓക്കെ മൈനസ് ഫോർട്ടി ത്രീ എന്ന് വരും മൈനസ് ഫോർട്ടീൻ ഇങ്ങനെ രണ്ട് നെഗറ്റീവ് നമ്പർ വന്നാൽ രണ്ടും ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് ഇടും അപ്പോൾ മൈനസ് ഫോർട്ടി ത്രീ ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ സിക്സ്റ്റീൻ ആയിട്ട് ഫോർട്ടിത്രീ സോ ഇറ്റ് ഈസ് മൈനസ് ഫോർട്ടി ഡ്രീ ഡിവിഡ് ബൈ സിക്സ്റ്റീൻ മൈനസ് നയൻ ഇൻറ്റു ത്രീ ഓക്കെ സിക്സ്റ്റീൻ മൈനസ് നയൻ ഇൻറ്റു ത്രീ സിക്സ്റ്റീൻ മൈനസ് നയൻ ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി സെവൻ ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് താഴെ ഒന്നുകൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും ട്വൻറ്റി ഫോർ റൂട്ട് ത്രീ ട്വൻറ്റി ഫോർ റൂട്ട് ത്രീ മൈനസ് ഫോർട്ടി ത്രീ ഡിവൈഡഡഡഡ് ബൈ സിക്സ്റ്റീൻ മനസ് ട്വൻ്റി സെവൻ എന്ന് പറയുമ്പോൾ മൈനസ് ലെവൻ ഓക്കെ ട്വൻറ്റി സെവൻ സിക്സ്റ്റീൻ മൈനസ് ചെയ്തിട്ട് മൈനസ് ഇട്ടാൽ മതി ഓക്കെ താഴ്ച കൊണ്ട് മൈനസ് ലെവൻ അപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ താഴെ ഒരു മൈനസ് ലവൻ വന്നിട്ടുണ്ട് അല്ലേ താഴെയാണ് മൈനസ് വന്നിട്ടുള്ളത് അപ്പോൾ ആ മൈനസ് നമുക്ക് മൈനസ് ലെലവൻ ഒഴിവാക്കണമെങ്കിൽ ആ മൈനസിന് മുകളിലേക്ക് കിട്ടണം ഡിവൈഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ ആൻസർ നെഗറ്റീവാണ് അപ്പോൾ ഡിനോമിനറ്ററിലെ നെഗറ്റീവ് നമുക്ക് എന്ത് ചെയ്യാം മുകളിലേക്ക് ഇട്ട് കൊടുക്കാം മൈനസ് ഇലവൻ ആണ് കിട്ടിയത് അപ്പോൾ വേണമെങ്കിൽ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു ആൻസർ ഓപ്ഷൻ ഇനി കാണുന്നില്ലെങ്കിൽ നമുക്ക് ആ മൈനസ് ലെവൻ അടിയിലുള്ള മൈനസ് ലെവൻ ഓപ്ഷനിൽ കാണുന്നില്ല അത് പ്ലസ് ഇലവൻ ആണെങ്കിൽ ഈ ലെവൻ്റെ മൈനസ് എന്ത് ചെയ്യുക മുകളിൽ ഇട്ടു കൊടുക്കാം ലെവൻ മൈനസ് ആണ് കിട്ടിയത് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ മുകളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളൊരു നമ്പറിൻ്റെ ഇത് ഒരു മൈനസ് ഈ നമ്പറാണ് അപ്പോൾ അതിൻ്റെ സൈനുകൾ മാറും ഇത് മൈനസ് ട്വൻ്റി ഫോർ റോഡ് ത്രീ ആവും ഇത് പ്ലസ് ഫോർട്ടി ത്രീ തന്നാ അപ്പോൾ നമുക്ക് ഫോർട്ടിത്രീ ആദ്യ ചെയ്താൽ ഫോർട്ടി ത്രീ പ്ലസ് ആയി ഉള്ളിൽ സൈനും മാറും ഓക്കെ ഒരു ബ്രാക്കിൻ്റെ പുറത്തൊരു നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ ബ്രാക്കിൻ്റെ ഉള്ളിലെ നമ്പേഴ്സിൻ്റെ സൈന് മാറും അപ്പോൾ ട്വൻ്റി ഫോർ റോഡ് മൈനസ് ട്വന്റി ഫോർ റൂട്ട് ത്രീന്നാകും ഫോ മൈനസ് ഫോർട്ടി ത്രീ പ്ലസ് ഫോർട്ടി ത്രീ എന്നാകും പ്ലസ് ഫോർട്ടിത്രീ ആയതുകൊണ്ട് അത് ആദ്യം ചെയ്താൽ പിന്നെ മൈനസ് ട്വൻ്റി ഫോർ റൂട്ട് ത്രീ ബൈ ലവൻ അപ്പോൾ ഇങ്ങനെയൊരു ആൻസർ അതിൻ്റെ ഓപ്ഷനിൽ അധികം ഉണ്ടാവും ഓക്കെ ആദ്യത്തെ ഓപ്ഷന് നമ്മൾ ആദ്യം പറഞ്ഞാൽ ഈ ഒരു ആൻസർ അതിൽ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ നൈക്ക് സ്റ്റോപ്പ് ചെയ്യാം ത്രീ റൂട്ട് ത്രീ മൈനസ് ഫോർ ബൈ ഫോർ പ്ലസ് ത്രീ റൂട്ട് ത്രീന്ന് അവിടെ ആ ഒരു ആൻസർ ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം അങ്ങനെ ആൻസർ കിട്ടിയില്ലെങ്കിൽ അതായത് നമ്മൾ ഈ വാല്യൂസ് ഒക്കെ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്തിട്ടാണ് അതിലേക്ക് എത്തിയത് ഇനി ആ ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ വാല്യൂസ് കൊടുക്കുമ്പോഴൊന്നും മിസ്റ്റേക്ക് വരുത്തരുത് ഓരോ വാലു അതേപോലെ കൃത്യമായിട്ട് കൊടുക്കണം ഇനി ആ ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ഇതിൻ്റെ റാഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പ്ലസ് നടൂ എന്നാൽ മൈനസ് ആക്കിയിട്ട് മൾട്ടിപ്ലിയാ ഡിവൈഡ് ചെയ്യുക ഇത് നമ്മൾ ഓരോ നമ്പർ എടുത്ത് മൾട്ടിപ്ലിയാണ് ത്രീ റൂട്ട് ത്രീ ഇൻ ഫോറ് ത്രീ റൂട്ട് ത്രീ ഇൻ്റോ മനസ്സ് റൂട്ട് ത്രീ പിന്നെ മൈനസ് ഫോർ ഇൻറ്റു ഫോർ മൈനസ് ഫോർ അതായത് ത്രീ റൂട്ട് ത്രീയുണ്ട് ഫസ്റ്റ് നമ്പറുണ്ട് എല്ലാത്തിന് മൾട്ടിപ്ലാ പിന്നെ സെക്കൻഡ് നമ്പർ കൊണ്ട് എല്ലാത്തിനും മൾട്ടിപ്ലിയാണ് പിന്നെ താഴെ നമ്മൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വർന്നെല്ലാം ഉപയോഗിക്കുക അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്തും പിന്നെ വീണ്ടും ഒരു ചെറിയ ഒരു ഇവിടെ മൈനസ് ലെലവൻ താഴെ അപ്പോൾ മൈനസ് ലെവൻ എന്നുള്ളത് നമ്മൾ മുകളിലേക്ക് ആ നെഗറ്റീവ് ഇട്ട് കൊടുത്തപ്പോൾ ജസ്റ്റ് ഒന്ന് ഇന്റർചേഞ്ച് ചെയ്തു ഫോർട്ടി ത്രീ മൈനസ് ട്വന്റി ഫോർ റോട്ട് ത്രീ ബൈ ലവൻ ഓക്കെ അപ്പൊ അതേപോലെ മറ്റു ക്വസ്റ്റൻസും ചെയ്ത് നോക്കുക കുറച്ച് വലിയ പ്രോബ്ലമാണ് അപ്പോൾ ഇത്തരത്തിൽ ചെയ്യാൻ എത്തിയ വലിയ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഇതേപോലെ വാല്യൂസ് ഇട്ട് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യാം ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റൻ ചൂസ് ദി കറക്ട് ഓപ്ഷൻ ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ ടാൻ തേർട്ടി ബൈ വൺ പ്ലസ് ടെൻ സ്ക്വയർ തേർട്ടി ഓക്കെ തേർട്ടി ബൈ വൺ പ്ലസ് ടെൻ സ്ക്വയർ ത്രീ അപ്പോൾ ടു ഇൻറ്റു ടെൻ തേർട്ടി വട്ട് ഇസ് ദ വാല്യൂ ഓഫ് ടെൻ തേർട്ടി ടെൻ തേർട്ടി ഈക്വൽ ടു വൺ ബൈ റൂട്ട് ത്രീ അല്ലെങ്കിൽ ആ ഒരു ടേബിൾ ഓർമയിൽ ഉണ്ടായാൽ മതി തേർട്ടി എന്ന് പറയുമ്പോൾ അല്ലേ തേർട്ടി സിക്സ്റ്റി തേർട്ടിയുടെ ഓപ്പോസിറ്റ് വണ്ണ് സിക്സ്റ്റിയുടെ ഓപ്പോസിറ്റ് റൂട്ട് ത്രീ ഐപ്പോ ടു ഓക്കെ ഇപ്പോൾ ടെൻ തേർട്ടി എന്ന് പറയുമ്പോൾ ടെൻ തേർട്ടിയാണ് ടെൻ സിക്സ്റ്റിയാണ് ടെൻ ആണ് സോറി ടെൻ തേർട്ടി ആണ് അല്ലേ അപ്പോൾ ടു ഇൻറ്റു ടെൻ തേർട്ടി എന്ന് പറഞ്ഞു ടെൻ തേർട്ടി എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റ് സൈഡ് ദറ്റ് ഇസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ത്രീ ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് കിട്ടും ടെൻ തേർട്ടി ഈക്വൽ ടു വൺ ബൈ റൂട്ട് ത്രീ സോ ടു ഇൻറ്റു വൺ ബൈ റൂട്ട് ത്രീ ഡിവൈഡ് ബൈ വൺ പ്ലസ് ടെൻ സ്ക്വയർ തേർട്ടി ടാൻസ് തേർട്ടി എന്നു പറയുക വൺ ബൈ റൂട്ട് ത്രീ ആണ് അപ്പം അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ വൺ ബൈ റൂട്ട് ത്രീ ഹോൾ സ്ക്വയർ ഓക്കെ ടെൻ സ്ക്വയർ തേർട്ടിന്ന് പറഞ്ഞാൽ ടാൻ ടെൻ തേർട്ടിയുടെ സ്ക്യർ ടെൻ തേർട്ടി എന്ന് പറയുമ്പോൾ വൺ ബൈ റൂട്ട് ത്രീ അതിൻ്റെ സ്ക്വയർ അപ്പോൾ മുകളിൽ ടു ഇൻറ്റു വൺ ബൈ റൂട്ട് ത്രീ എന്ന് പറയുമ്പോൾ ടു ബൈ റൂട്ട് ത്രീന്ന് വരും താഴെ നമുക്ക് വൺ പ്ലസ് വൺ ഇൻ ദ സ്ക്വയർ വണ്ണ് റൂട്ട് ത്രീയുടെ സ്ക്വയർ ത്രീ ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ അപ്പം മുകളിൽ ടു ബൈ റൂട്ട് ത്രീ അങ്ങനെ തന്നെ എഴുതി ഡിവൈഡഡ് ബൈ ഡിവൈഡഡഡഡ് ബൈ നീ ഡിവൈഡ് ബൈ ഇങ്ങനെ എഴുതിന് പകരണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ടും ചെയ്യാം കേട്ടോ അങ്ങനെ ഡിവൈഡ് ബൈ എന്നിട്ട് പിന്നെ അത് എഴുതാം പിന്നെ ഇൻഡു ആക്കിയിട്ട് റെസ് ബ്രോക്കിൽ എഴുതാം അങ്ങനെ ചെയ്യാം ടു ബൈ റൂട്ട് ത്രീ ഡിവൈഡ് ബൈ ഇത് ക്രോസ് മൾട്ടിപ്ലൈ വൺ ഇൻറ്റു ത്രീ 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 പ്ലസ് വൺ ഇൻറ്റു വൺ ഫോർ വൺ ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ വണ് വരും വൺ ഇൻറ്റു ത്രീ ത്രീ എന്ന് വരും അപ്പോൾ ത്രീയും വണ്ണും എഴുതാ ഫോർന്ന് കിട്ടും ഓക്കെ വൺ ഇൻറ്റു ത്രീ ത്രീ പ്ലസ് വൺ ഇൻറ്റു വൺ വൺ അപ്പോൾ ത്രീ പ്ലസ് വൺ ഫോർ എന്ന് കിട്ടും മുകളിൽ ഓക്കെ ഫോർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ ഡയറക്റ്റ് മൾട്ടിപ്ലിയാണ് വൺ ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ ഓക്കെ ഇനി നമുക്ക് ടു ബൈ റൂട്ട് ത്രീ ഒരു ഫ്രാക്ഷനോട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ഫ്രാക്ഷൻ്റെ റെസിബ് ബ്രോക്കിൽ അഥവാ തിരിച്ചിട്ടിട്ട് എന്ത് ചെയ്യുക മൾട്ടിപ്ലിയാണ് ഓക്കെ സോ ഫോ ഇൻറ്റു ഫോർ ബൈ ത്രീനെ തിരിച്ചിട്ടല്ല ഒന്ന് വരും ത്രീ ബൈ ഫോർന്ന് വരും ഫോർ ബൈ ത്രീയുടെ റെസിബ് ബ്രോക്കൽ റെസിബ് ബ്രോക്കിൽ ഫോർ ബൈ ത്രീ ദാറ്റ് ഈസ് ത്രീ ബൈ ഫോർ അപ്പോൾ നമുക്ക് ടൂവും ഫോറും ക്യാൻസൽ ചെയ്ത് ഇവിടെ ടുന്ന് കിട്ടും ഇനി ഈ ത്രീ നമുക്ക് റൂട്ട് ത്രീ ഇൻറ്റൂ റൂട്ട് ത്രീന്ന് ചെയ്താൽ കാരണം ത്രീ എന്ന് പറഞ്ഞാൽ റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ എന്ന് കാരണം താഴെ ഒരു റൂട്ട് ത്രീ ഉണ്ടായത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിവൈഡ് ബൈ റൂട്ട് ത്രീ ഇൻ ടു ടു വന്നു അല്ലേ ഈ ടുവിനെ ഫോറോൺ ഡിവൈഡ് ചെയ്തപ്പോൾ ടു ബൈ ടു ഈക്വൽ ടു വണ്ണ് വരും ഫോർ ബൈ ടു ഈക്വൽ ടു അപ്പോൾ ഫോറിലോട് ടുന്ന് വരും വലിയ നമ്പറ വലിയ നമ്പറിൽ അടുത്താണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ വരും ഓക്കെ റൂട്ട് ത്രീ റൂട്ട് ത്രീ ക്യാൻസൽ ചെയ്തു റൂട്ട് ത്രീ ബൈ ടു ഈ റൂട്ട് ത്രീ ബൈ ടു എന്ന് പറയുന്നത് ഏതാണ് സൈൻ സിക്സ്റ്റി ആണോ കോ സിക്സ്റ്റിയാണോ ടാൻ സിക്സ്റ്റി ആണോ സൈൻ തേർട്ടി ആണോ അപ്പോൾ നമുക്ക് നമുക്കത് സയൻ സിക്സ്റ്റിയുടെ വാല്യൂ നോക്കാം സയൻ സിക്റ്റിയുടെ വാല്യൂ നമുക്ക് എന്നെ അറിയാം സിക്സ്റ്റിയുടെ ഓപ്പോസിറ്റ് റൂട്ട് ത്രീ എന്നാണ് വരിക ഹൈപ്പോന്യൂസ് ടു എന്നാണ് വരുന്നത് അപ്പോൾ സയൻ ആണ് എന്ത് വരുന്നത് റൂട്ട് ത്രീ ബൈ ടുന്ന് വരുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ് സയൻസ് സിക്സ്റ്റി ഇപ്പോൾ നമുക്ക് കിട്ടിയത് റൂട്ട് ത്രീ ബൈ ടു നല്ലത് അപ്പോൾ റൂട്ട് ത്രീ ബൈ ടു തന്നെ വരുന്നത് സയൻ സിക്സ്റ്റി റൂട്ട് ത്രീ ബൈ ടു എന്നാണ് അപ്പോൾ ഇനി വേറെ ഓപ്ഷനൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഇനി സയൻ സിക്സ്റ്റി അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം അതാണ് ആൻസർ നോക്കണം പക്ഷേ സയൻ സിക്സ്റ്റി ആണ് എന്ത് വരുന്നത് റൂട്ട് ത്രീ ബൈ ടൂന്ന് വരുന്നത് ഓക്കെ സോ ദി ആൻസർ ഈസ് സയൻ സിക്സ്റ്റി തെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ന് ഇതേ മോളിലുള്ള ഒരു പ്രോബ്ലം നമ്മൾ ഇപ്പോൾ ചെയ്തു അതായത് ടാൻ എ പ്ലസ് ബി ഈക്വൽ റൂട്ട് ത്രീ അപ്പം ടാൻ ഏതാണ് റൂട്ട് ത്രീ വരുന്നത് നോക്കുക ടാൻ റൂട്ട് ത്രീ വരുന്നത് ഏതാണ് ടാൻ്റെ റേഷ്യോന്ന് നോക്കാ റൂട്ട് ത്രീ വരുന്നത് ടൻ സിക്സ്റ്റിയാണ് അപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു സിക്സ്റ്റി ഒരു ഇക്വേഷനാണ് ഇല്ല ഇക്വേഷൻ നമ്പർ വൺ കാരണം ടാൻ എ പ്ലസ് സിക്സ്റ്റിയാണ് റൂട്ട് ത്രീ വരുന്നത് അപ്പോൾ എ പ്ലസ് വിടപകരം എന്ത് വരും സിക്സ്റ്റീന് വരും ഇനി ടാൻ ഏതാണ് വൺ ബൈ റൂട്ട് ത്രീ വരുന്നത് നോക്കാം ടാൻ ഏതാണ് വൺ ബൈ റൂട്ട് ത്രീ വരുന്നത് ടാൻ തേർട്ടിയാണ് വൺ ബൈ റൂട്ട് ത്രീ വരുന്നത് അല്ലേ അപ്പോൾ എ മൈനസ് ബി ഈക്വൽ ടു എന്ത് വരും എ മൈനസ് ബി ഈക്വൽ ടു തേർട്ടി കാരണം ടെൻ തേർട്ടി ഇക്വൽ ടു വൺ ബൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ക്വേഷനായി നേരത്തെ പോലെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എ ബി ടിയും വാല്യൂ കിട്ടും ഓക്കെ ഒന്നും ഇന്ന് മൈനസ് ചെയ്യാ അല്ലെങ്കിൽ ഒന്ന് രണ്ട് ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല മൈനസ് ചെയ്യുമ്പോൾ എ ക്യാൻസൽ ആവും ആഡ് ആണെങ്കിൽ ബി ക്യാൻസൽ ആവും ഓക്കെ അപ്പോൾ ഇതിൻ്റെ എയുടെയും ബി ടേയും വാല്യൂ സോൾവ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് സ്റ്റേറ്റ് വെതർറ്റി ഫോളോയിങ് ആർ ട്രൂ ഓർ ഫാൾസ് ജസ്റ്റിഫൈ യുവർ ആൻസർ സൈൻ എ പ്ലസ് ബി ഈക്വൽ ടു സൈൻ എ പ്ലസ് സൈൻ ബി ഇത് കറക്റ്റ് ആവണം എന്നില്ല നമുക്കിപ്പോൾ സൈൻ ഒരു നയൻറ്റി അല്ലെങ്കിൽ സൈൻ സൈൻ നീ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കറിയാം സൈൻ നയൻ്റി ഈക്വൽ ടു സൈൻ നയൻറ്റി ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം സൈൻ നയൻറ്റി ഈക്വൽ ടു നമുക്ക് പറയാം നയൻ്റി എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫൈവ് പ്ലസ് ഫോർട്ടി ഫൈവ് ആണ് അല്ലേ ഫോർട്ടി ഫൈവ് പ്ലസ് ഫോർട്ടി ഫൈവ് ആണ് നയൻറ്റീന് ഇത് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സൈൻ നയൻറ്റീടെ വാല്യൂ ഒന്ന് തന്നെയാണോ എന്നില്ലെന്ന് നോക്കാം ഓക്കെ അപ്പോൾ സൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വണ്ണാണ് അല്ലെ സൈൻ നയൻറ്റി ഈക്വൽ ടു സൈൻ നയൻറ്റി ഈക്വൽ ടു വണ്ണാണ് സൈൻ നയൻറ്റി ഈക്വൽ ടു വൺ ഇനി സൈൻ ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താ വരുക വൺ ബൈ റൂട്ട് ടു എന്നാണ് വരുക അല്ലെ സൈൻ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ഓപ്പോസിറ്റ് സൈഡ് വൺ വരും ഹൈപ്പോന്യൂസ് എന്ന് വരും റൂട്ട് ടുന്ന് വരും വൺ ടു വൺ റൂ ടു വൺ അപ്പോൾ സൈൻ ഫോർട്ടി ഫൈവ് പ്ലസ് സൈൻ ഫോർട്ടി ഫൈവ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് സൈൻ ഫോർട്ടി ഫൈവ് പ്ലസ് സൈൻ ഫോർട്ടി ഫൈവ് ചെയ്ത് നോക്കുകഴിഞ്ഞാൽ വൺ ബൈ റൂട്ട് ടു പ്ലസ് വൺ ബൈ റൂട്ടൂ എന്നാണ് വരിക ദാറ്റ് ഇസ് ഈക്വൽ ടു ടു ബൈ റൂട്ട് ടു രണ്ടും എന്തല്ല സെയിം അല്ല ഓക്കെ അപ്പോൾ സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എ പ്ലസ് സൈൻ ബി അതായത് സൈൻ ഫോർട്ടി ഫൈവ് പ്ലസ് ഫോർട്ടിഫൈ ചെയ്താൽ സെപ്പറേറ്റ് ചെയ്ത് സൈൻ ഫോർട്ടി ഫൈവ് പ്ലസ് സൈൻ ഫോർട്ടിഫൈ ചെയ്യുന്നത് അല്ല അതിനൊരു പുതിയൊരു ഐഡൻറ്റി ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിക്കും സോ ദിസ് ഇസ് ഫാൾസ് ദെൻ ദ വാല്യൂ ഓഫ് തീറ്റ സൈൻ തീറ്റ ഇൻക്രീസേഴ്സ് തീറ്റ ഇൻക്രീസേഴ്സ് അത് ശരിയല്ല അല്ലേ ഇപ്പം നമുക്കറിയാം സൈൻ സീറോ ഈക്വൽ ടു എന്താണ് വൺ ആണ് സൈൻ നയൻറ്റി ഈക്വൽ ടു എന്താണ് സോറി സൈൻ സീറോ ഈക്വൽ ടു സീറോ ആണ് ആ ശരിയാണോ നോക്കണ സൈൻ നയൻറ്റി ഈക്വൽ ടു വണ്ണാണ് ഇവിടെ നോക്കുക സീറോ എന്നുള്ളത് നയൻറ്റി ആയില്ല തീറ്റയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തു ആംഗിളിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ സൈൻ്റെ വാല്യൂ തന്നെയാണ് ഇൻക്രീസിയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത് ശരിയാണ് ഡോസ് ആസ് ദ വാല്യു ഓഫ് സൈൻ തീറ്റ ഇൻക്രീസസ് ആസ് തീറ്റ ഇൻക്രീസസ് ഇനി കോസ് തീറ്റയുടെ അത് ശരിയല്ല കോസ് തീറ്റ ഡിക്രീസിയാണ് ചെയ്യുന്നത് കാരണം കോസ് സീറോ എന്ന് പറയുമ്പോൾ വണ്ണും കോസ് എന്ന് പറയുമ്പോൾ എത്രയാണ് സീറോ അപ്പോൾ നോക്കുക തീറ്റ ഇൻക്രീസ് ചെയ്തപ്പോൾ ആംഗിളിൻ്റെ വാല്യൂ ആ ടെറോമെറ്റിക് റേഷ്യോയുടെ വാല്യൂ എന്ത് ചെയ്തു ഡിക്രീസ് ചെയ്തു അല്ലേ അപ്പോൾ അത് ഫാൾസ് ആണ് ഓക്കെ ദെൻ സൈൻ തീറ്റ ഈക്വൾ ടി കോസ് തീറ്റ അത് നമുക്കറിയാം ശരിയല്ല അല്ലേ കാരണം സൈൻ സിക്സ്റ്റീ കോ ഒന്നും സെയിം അല്ലല്ലോ ഒരേ ആംഗിൾ വന്നു കരുതിയിട്ട് അതിപ്പോൾ സൈൻ കോസ് ഫോർട്ടി ഫൈവ് കോസ് ഫോർട്ടി ഫൈവും ചിലപ്പോൾ ശരിയാവും പക്ഷേ അത് കരുതിയിട്ട് എല്ലാ ആംഗിൾസും ശരിയാണെന്നില്ല സോ ഫോർ ഓൾ വാല്യൂസ് ഓഫ് തീറ്റ എന്നുള്ളത് റോങ് ആണ് സോ ഇറ്റ് ഈസ് ഫോൾസ് ദെൻ കോസ് ഐസ് നോട്ട് കോട്ടി എ ഈസ് നോട്ട് ഡിഫൈൻഡ് ഫോർ എ ഈക്വൽ ടു സീറോ അല്ലെ കോട്ടിയെ നോട്ട് ഡിഫൈൻഡാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കോട്ടിയെ നോട്ട് ഡിഫൈൻഡാണ് കോട്ട് സീറോ നോട്ട് ഡിഫൈൻഡാണ് ഈക്വൽ ടു സീറോ ആകുമ്പോൾ കോട്ടി ഐ ഈസ് നോട്ട് ഡിഫൈൻഡ് അപ്പം അത് ശരി തന്നെയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള എല്ലാ പ്രോബ്ലംസും നമ്മൾ നോക്കി അപ്പം അനാദ്യം പറഞ്ഞ മിസ്റ്റേക്കുകളൊക്കെ ശരിയാക്കുക ഡിഡോമെട്രിക് റേഷ്യോസ് നേരെ പഠിച്ചു വെക്കുക ഫോർട്ടി ഫൈവിൻ്റെയും തേർട്ടിയുടെയും അതുപോലെ തന്നെ സിക്സ്റ്റിയുടെയും നയൻറ്റിയുടെയും ഓക്കെ ഫോർട്ടി ഫൈവ് ഇവിടെ നമുക്ക് ഓർക്കാൻ ഈ ഒരു റേഷ്യോ മതി വൺ ഇസ് ടു വൺ ഇഷ്ട ടു റൂട്ട് ടു എന്നില്ല ആ ഒരു ട്രയാങ്കിൾ ഓർത്ത് വെക്കുക അല്ലെങ്കിൽ ടേബിൾ ബൈ ഹാർട്ട് പൊടിച്ച് വെക്കുക പിന്നെ നമ്മൾ തേർട്ടി സിക്സ്റ്റിക്ക് വൺ ഇസ് ടു റൂട്ട് ത്രീ ഇസ് ടു ടു മാറടുത്തിട്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഉണ്ടെങ്കിൽ അത് ശരിയാക്കുക വൺ ഇസ്റ്റു റൂട്ട് ത്രീ ഇസ് ടു ടു എന്നാണ് രണ്ടാമത്തെ ട്രയാങ്കിളുടെ റേഷ്യോ തേർട്ടി സിക്സ്റ്റി വരുന്ന ട്രയാങ്കിളുടെ റേഷ്യ തേർട്ടിയുടെ ഓപ്പോസിറ്റ് വൺ സിക്സ്റ്റിയുടെ ഓപ്പോസിറ്റ് റൂട്ട് ത്രീ നയൻറ്റിയുടെ ഓപ്പോസിറ്റ് ടു ഓക്കെ